കേരള സംസ്ഥാനത്തെ പിണറായി സർക്കാരിന്റെ തുടർഭരണം ഉറപ്പിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ സംസ്ഥാനത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും പിണറായി സർക്കാർ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കി കൊണ്ടിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിൽ യുഡിഎഫും പ്രത്യേകിച്ച് മുസ്ലിം ലീഗും കോൺഗ്രസും ബിജെപിയെ കൂട്ടിപിടിച്ചുകൊണ്ട് കേരളത്തിന്റെ ഭരണത്തെ അട്ടിമറിക്കാനും അനാവശ്യ ചർച്ചകൾ ഇറക്കി വിട്ടുകൊണ്ട് ഒരു ജനാധിപത്യ മതനിരപേക്ഷ സർക്കാരിനെ തകർക്കുവാനും ഗൂഢാലോചന നടത്തി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊടുവള്ളി നിയോജക മണ്ഡലത്തിലെ ഒരുപാട് കാലമായി മുസ്ലിം ലീഗിന്റെ ചില ആളുകൾ എന്നെ കരിവാരി തേക്കുന്നതിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ മണ്ഡലത്തിൽ പോലും വീണ്ടും വിജയിച്ചു വരുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ് അങ്ങനെ ഓരോ മണ്ഡലങ്ങളും ഇടതുപക്ഷത്തിന്റെ കൈകളിലേക്ക് എത്തും എന്ന് ഉറച്ച വിശ്വാസവും ഒരു ചാനൽ നടത്തിയിട്ടുള്ള സർവേ റിപ്പോർട്ടും കേരളത്തിലെ യുഡിഎഫിനെയും ബിജെപിയെയും നെറ്റിച്ചിരിക്കുകയാണ് അത്തരമൊരു സാഹചര്യത്തിലാണ് എങ്ങനെ ഈ ഗവൺമെന്റിനെ തകർക്കാൻ സാധിക്കും എന്നുള്ളത് ആലോചിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് കോൺഗ്രസ് ബിജെപി കൂട്ടുകെട്ടിന്റെ ഒരു സമീപനമാണ് ഒരേ ട്രാക്കിൽ കൂടി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പോ ഇല്ലാത്ത കഥകൾ പറഞ്ഞുകൊണ്ടാണ് ഇന്നലെ വാർത്തകളുമായി ചാനലുകൾ വന്നിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി അതേപോലെ ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റുമാണ് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചതുപോലെ പ്രതികൾ പറയാത്ത കാര്യങ്ങൾ ഒരു പ്രതിയുടെ ഭാര്യയെ കൊണ്ട് പറയിപ്പിക്കാൻ ബിജെപിയും മുസ്ലിം ലീഗും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഇന്ന വാർത്ത പുറത്തു വന്നു ഇന്നലെ ചർച്ച ചെയ്യപ്പെട്ട കാര്യം റമീഷുമായിട്ടുള്ള ബന്ധമായിരുന്നു ഇന്ന വാർത്ത പുറത്തു വന്നപ്പോൾ റമീഷിന് ഞങ്ങൾ ആരെയും അറിയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത്തരം വാർത്തകൾ സൃഷ്ടിച്ചുകൊണ്ട് എംഎൽഎയെ തകർക്കുവാൻ ഇടതുപക്ഷ ഗവൺമെന്റിനെ തകർക്കുവാനാണ് ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരു കാര്യം വ്യക്തമായിട്ട് ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് തുടർഭരണം കേരളത്തിൽ ഇടതുപക്ഷ സർക്കാർ തന്നെയായിരിക്കും ശ്രീ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് വീണ്ടും അധികാരത്തിൽ വരും അങ്ങനെ അധികാരത്തിൽ വരുമ്പോൾ കൊടുവള്ളി നിയോജക മണ്ഡലം പോലും ഇടതുപക്ഷത്തിൻ്റെ കൈകളിൽ എത്തും എന്നുള്ളതിൽ തർക്കമില്ലാത്തൊരു കാര്യമാണ് അതാണ് ഇത്തരം ആളുകളെ ഭയപ്പെടുത്തുന്നത് അവരിൽ ആശങ്ക ഉണ്ടാക്കുന്ന കാര്യം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ബിഗ് ബ്രേക്കിംഗ് കേരളയുടെ വാർത്തകൾ നേരത്തെ അറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം ബെല്ലൈക്കൺ അടിക്കാനും മറക്കരുത്.